നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് വ്യാജ വോട്ടുകൾ എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. വട്ടിയൂർക്കാവ് 8400, തിരുവനന്തപുരം 7600, നേമം 6360 വ്യാജ വോട്ടുകൾ കണ്ടെത്തിയെന്ന് സ്ഥാനാർത്ഥികളായ വി എസ് ശിവകുമാറും വീണ എസ് നായരും അറിയിച്ചു. ഒരേ ഫോട്ടോ ഉപയോഗിച്ച് 3 മണ്ഡലങ്ങളിൽ വോട്ട് ചേർത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഇരുവരും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കമ്മീഷണർ ഇത്തരം വോട്ടുകൾ ഒഴിവാക്കി പുതിയ പട്ടിക തയ്യാറാക്കണമെന്നും സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടു. അതിനിടെ ഇരട്ട വോട്ടുകൾ തടയാൻ വീടുകളിലും ബൂത്തുകളിലും നേരിട്ട് ചെന്ന് പരിശോധിക്കാനും ഒരാളുടെ പേരിൽ ഒന്നിലധികം തിരിച്ചറിയൽ കാർഡുകൾ കണ്ടെത്തിയാൽ പിടിച്ചെടുത്ത് നശിപ്പിക്കാനും ജില്ലാ ഭരണാധികാരികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇരട്ട വോട്ടുണ്ടെന്ന് കണ്ടെത്തുന്നവരുടെ പേരുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറും. ഇങ്ങനെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൈവരലിലെ മഷി ഉണങ്ങുന്നതുവരെ ബൂത്തിലിരുത്തും. വോട്ടർ പട്ടികയിൽ ആയിരക്കണക്കിന് പേരുകൾ ആവർത്തിച്ചതായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കള്ളവോട്ട് തടയാൻ വിശദ മാർഗനിർദ്ദേശങ്ങളാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള പരാതികളെക്കുറിച്ച് ജില്ലാ കളക്ടർമാർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വോട്ടർമാരുടെ പേരുകൾ സമാനമായ ഫോട്ടോകളിൽ തന്നെ വ്യത്യസ്തമായ പേരുകളും വിലാസങ്ങളും ഉള്ള എൻട്രികളും ഒരേ വോട്ടർ നമ്പറിൽ വ്യത്യസ്ത വിവരങ്ങളും എൻട്രികളും കണ്ടെത്തിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങളിൽ സമാനമായ വോട്ടർമാരെ ഒഴിവാക്കുന്നതിനല്ല, വോട്ടർ പട്ടികയിലേക്ക് തീർപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് മുൻഗണന നൽകണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഈ സാഹചര്യത്തിലാണ് 140 മണ്ഡലങ്ങളിലും പട്ടികയിലെ സമാന എൻട്രികൾ വിശദമായി പരിശോധിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് 25 ഇത് പൂർത്തിയാക്കണം. ആവർത്തനമുള്ള വോട്ടർമാരുടെ പട്ടിക ബൂത്ത് തലത്തിൽ തയ്യാറാക്കണം. ഈ പട്ടിക ഉപയോഗിച്ച് BLOമാർ വീടുകൾ മറ്റുമെത്തി യഥാർത്ഥ വോട്ടർമാരെ കണ്ടെത്തണം. വോട്ടർ സ്ലിപ്പ് വിതരണത്തിനൊപ്പം ഈ പ്രക്രിയ നടത്തണം. BLOമാർ കണ്ടെത്തുന്ന ആവർത്തനം കൃത്യമായി രേഖപ്പെടുത്തി 30 മുൻപ് വരണാധികാരികൾക്കും നൽകണം. ആൾമാറാട്ടം കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ എല്ലാ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരും വരണാധികാരികളും നടപടിയെടുക്കണം. നടപടി റിപ്പോർട്ടുകൾ 30 നൽകണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.